ക്രേസി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറേ കാലമായിട്ട് കുക്കിംഗ് വീഡിയോ ഇടാറില്ല, ഒന്നാമത് വയ്യായും പല കാര്യങ്ങളും ഉണ്ടായിരുന്നു, പിന്നെ വൈഫിൻ്റെ കുടുംബത്തിലൊരു മരണവും ഒക്കെ ഉണ്ടായി, അത് കാരണമാണ്. അപ്പം നമ്മളിന്ന് മാങ്ങ വെച്ചിട്ടാണ് ചെയ്യണത്. ഇന്നലെ മാങ്ങ രണ്ട് മൂന്ന് മാങ്ങ ഉണ്ട്, നമുക്ക് ആവശ്യത്തിന് എടുക്കാം. മാങ്ങ, പിന്നെ തൈര്, പിന്നെ എനിക്ക് വേണ്ടത് കുറച്ച് ഇത് കാന്താരി മുളക്, മുളക് പൊടി, കടുക്, പിന്നെ ഉലുവ, ഉണക്കമുളക്, ഉപ്പ്, എണ്ണ, കറിവേപ്പിൻ്റെ, ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു തൈരുമാങ്ങയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തൈരുമാങ്ങ മാങ്ങാച്ചാറ് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. തൈരുമാങ്ങ അപ്പോൾ ചിലവരൊക്കെ കഴിച്ചിട്ടുണ്ടാവുമായിരിക്കാം. അപ്പോൾ ഞാനതൊന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഈ മാങ്ങ കുറച്ച് തോല് കട്ടിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഇത് ചെറുതായിട്ട് ചെത്തിയിട്ട് മുറിച്ച് ചെറിയ പീസുകളാക്കിയിട്ട് ഒന്ന് കാണിക്കും. അപ്പം നമ്മൾ മാങ്ങയൊക്കെ മുറിച്ച് റെഡിയാക്കി നല്ല ചെറിയ പീസുകളാക്കി. ഇത് 1 കിലോ മാങ്ങയാണ്. നമ്മൾ ചട്ടി അടുപ്പത്തേക്ക്, ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാവണം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടുക് ഇടാണ്. ആവശ്യത്തിനുള്ള കടുക് ഇടാം. ഞാനൊരു സുമാരിട്ടേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണ്ടിയിട്ടാണ് ഇടാം. ആ കടുകും പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഉലുവ ഇടുന്നുണ്ട്. ഉലുവ നമുക്ക് ലേശം ഇടുന്നുണ്ടോ? ഒരു നുള്ള ഉലുവ. പിന്നെ എനിക്ക് ഇടുന്നത് പച്ചടി മുളക്, ഉണക്കമുളക്, അത് ഇട്ടുണ്ട്. ഇനി നമ്മളിടുന്നത് കാന്താരി, കാന്താരി മുളകാണ്. ഇതൊന്ന് എണ്ണ കലർന്നിട്ട് എല്ലാം കൂടി ഒന്ന് അവിടെ കാന്താരി മുളക് ഇട്ടുകൊണ്ടാണ് ആ പൊട്ടിക്കരുത്. ഈ കടുകും കാന്താരി മുളകും എല്ലാം കൂടി ഒന്നങ്ങട് ആ ഉലുവയൊക്കെ ഒന്ന് എണ്ണയിൽ നന്നായിട്ട് ഒന്നങ്ങട് ഫ്രൈ പോലെ ആവണം. കരുവേപ്പിൻ്റെ ഇടുക. കരുവേപ്പിൻ്റെ ലേശം കൂടിയൊക്കെ ഇടാം. അതിൻ്റെ ആവശ്യം ഇടാം. ഞാൻ എന്ത് വെക്കുന്ന വേദം കരുവേപ്പിൻ്റെ ജാസ്തി ഇടും. അതും കൂടി ഒന്ന് എണ്ണയെ കടന്ന് ശരിയായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കി നമുക്ക് ബാക്കി ചെരുവകൾ നമുക്ക് ചേർക്കാം. അത് റെഡി ആയിട്ടുണ്ട്. വറവൊക്കെ റെഡിയായി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മാങ്ങ മുറിച്ച് വെച്ച മാങ്ങ. ഇപ്പം സ്റ്റവ് വളരെ കമ്മിയൊക്കെ വെക്കണം. മാങ്ങ വേവാൻ പാടില്ല. ഞാൻ വളരെ സ്ലോ ആക്കി വെച്ചിട്ടുണ്ട് സ്റ്റവ്. ഇനി നമുക്കിതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിൽ ഉപ്പ് ചേർക്കാം. ഉപ്പ് നമുക്കിത് അത്യാവശ്യം കുറച്ചിടാം. പിന്നെ ആണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇടാം. ഇത് ചെറിയ സ്പൂണാണ്, അതാണ് ഞാൻ ഇത്ര തോന്നിടുന്നത്. നിങ്ങൾ ഇപ്പം എത്ര വേണ്ടിട്ട് അതിനനുസരിച്ചിട്ട് ഇട്ടും. ഇനി നമുക്ക് ഒന്നും കൂടി അത് മാങ്ങയിലേക്കൊക്കെ ഉപ്പ് പിടിക്കണം. ഇനി നമ്മളതിലേക്ക് മുളക് പൊടി ഇടുകയാണ്. ഒരു 2 സ്പൂണ് എരിവുള്ള മുളക് പൊടി ഉണ്ട്. 1/2 സ്പൂണ് കാശ്മീരി ചില്ലി ഉണ്ട്. അതാണിപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി 1/2 സ്പൂണും 2 സ്പൂണ് മുളക് പൊടി. അപ്പം അത് മതിയാവും. കാരണം കാന്താരിയൊക്കെ ഇട്ടാണ്. എരിവ് അത്ര ജാസ്തി ഒന്നും വരില്ല. കാരണം നമ്മൾ തൈര് ഒഴിക്കുള്ളതില്ല.
തൈരുമാങ്ങ ഉണ്ടാക്കാൻ പോണത്. മാങ്ങ അച്ചാറല്ല അത്, തൈരുമാങ്ങ. ചവ് വളരെ കമ്മിയാക്കി വെക്കണം. അപ്പൊ മുളക് പൊടി എണ്ണയിലെ കടന്ന് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തൈര് ചേർക്കാൻ പോകുന്നത്. നല്ല കട്ട തൈരാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. പുളിപ്പില്ലാത്ത തൈരാണ് ഏറ്റവും നല്ലത്. കാരണം മാങ്ങ ചെറിയ പുളിപ്പ്, നല്ല അത്യാവശ്യം പുളിപ്പുണ്ടാവും. പക്ഷെ ഈ മാങ്ങ പുളിപ്പ് കുറവാണ്. ഞാനൊരു കഷ്ണം തിന്നു നോക്കി. തൈര് നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഇത് അര ലിറ്റർ തൈരാണ്. നമ്മള് സ്റ്റവ് ഓഫ് ചെയ്യാണ്. സ്റ്റവിന്റെ ആവശ്യം നമുക്ക് ഇന്നില്ല. നമ്മുടെ തൈരുമാങ്ങ റെഡിയാണ്. ഊണ് കഴിക്കാൻ വളരെ സ്വാദുള്ള ഒരു മാങ്ങ ഐറ്റംസ് ആണിത്. അച്ചാറല്ല, തൈരുമാങ്ങയാണ്. ചട്ടിയാവുന്നത് ആ ചട്ടിയിൽ കടന്നിട്ട് ഒന്നും കൂടി മാങ്ങ ചെറുതായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് പെട്ടെന്ന് കഴിക്കാം. അത് പെട്ടെന്ന് കേടുവന്ന് പോകുന്നില്ല. മാങ്ങയും തൈരൊക്കെ കൂട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് രണ്ട് ദിവസമൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഉണ്ടാക്കിയാൽ മതി, കൂടുതൽ ദിവസം വെക്കണ്ട. ചിലപ്പോൾ ഒരു പഴക്കമാണോ വരും. ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതാണ് നമ്മളുടെ തൈരുമാങ്ങ. ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ക്രേസി ഫാമിലിയുടെ എല്ലാവരോടും ബൈ.